ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോസിലേക്ക് ഒരു കൂടി സ്വാഗതം. ഞാൻ എന്നുള്ളത് കരീറ്റിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്, കോഴിക്കോട് ജില്ലയിലെ മാനപുരത്തിനടുത്തുള്ള കരീറ്റിപ്പറമ്പ് അല്ലേ. കാപ്പുമലൻ്റെ ഒരു ചെറിയ അപ്പോൾ നമ്മളിവിടെ വന്നെന്നറിയോ, ഇവിടെ ഒരു കിടിലൊരു പ്ലേസ് ഉണ്ടെന്ന് അബ്ദുള്ളക്കാണ് നമ്മളിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അബ്ദുള്ള എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മൾ പോകുന്നത് കാപ്പുമല. കാപ്പുമല അടിപൊളി സ്ഥലമല്ലേ? തിരക്കേടില്ല. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നേരെ കാപ്പുമല കാഴ്ചയിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളതാ ബേക്കിലെ വലിയ റബ്ബർ തോട്ടത്തോടെ ഇങ്ങനെ നടന്നു വന്നിട്ടോ. അപ്പൊ അവിടെ വലിയൊരു പൈപ്പ് ഉണ്ടോ ഇവിടുത്തെ? ഇത് കുടിവെള്ളത്തിന്റെ പൈപ്പല്ലേ? ആ, തൊട്ട് മുകളിലായിട്ടേ വലിയൊരു ടാങ്ക് ഉണ്ട്. നമ്മൾ ആ ടാങ്കിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? ആദ്യം അതിലൊരു പോലെ ഇത് വലിയ ടാങ്കാണല്ലോ, നല്ല വലുപ്പം ഉണ്ടല്ലോ അല്ലേ. മൂന്ന് പഞ്ചായത്തിലെ വെള്ളമെടുക്കുന്ന ടാങ്കാണത്. അമ്പാ, തേക്കോത്ത് മടവൂര് കൊടുവള്ളി. തേക്കോത്ത് മടവൂര് കൊടുവള്ളി പഞ്ചായത്തിലേക്ക് വെള്ളമെടുക്കുന്നത്. ആ കൊടുവള്ളി പഞ്ചായത്തിലേക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത്? അതിലെ ഒന്ന് കട്ടാക്കി. ഏതെന്നറിയോ? മടവൂർ പഞ്ചായത്ത് കട്ടായിക്കാണ്. കാരണം അവിടെ വേറെ ടാങ്കൊക്കെ വന്നപ്പോ അങ്ങോട്ട് വേറെ വന്നപ്പോ ഒഴിവാക്കില്ലേ. കേന്ദ്ര സർക്കാർ പദ്ധതിയാ. അത് സെറ്റപ്പാണല്ലോ. ഇത് നിർമ്മിക്കണമെന്ന് ഞമ്മളൊക്കെ ഇതെന്റെ തറവാട് നേരത്തോട്ട് താഴ്ത്ത. അപ്പൊ ഇതിന്റെ പണിയിലൊക്കെ വലിയ കല്ലൊക്കെ ഉരുണ്ടു പോയിരുന്നു. കാരണം വർക്ക് നടക്കുമ്പോ നിങ്ങളെ പറമ്പിലേക്കൊക്കെ അതിലങ്ങോട്ടൊക്കെ ഉരുണ്ടിട്ട് മാനൂർ പോയിന്റ് അടുത്ത് അവിടെ നിന്ന് അടിക്കുന്നത്. മാനൂരം പോയിന്റ് ആ ഭാഗത്ത് മാനൂരം കുറച്ച് താഴ്ത്ത് വന്നിട്ട് ഒരു കടവുണ്ട്. കടവുണ്ട്. എന്താ സ്ഥലത്തിന്റെ പേരെന്താ? നടമ്മൽ കളവ് അല്ലേ. ഇതാണ്ടോ ഇത്ര വലുപ്പം നോക്കി, വലിയ ടാങ്ക് കേട്ടോ. നമ്മള് പാറക്കെട്ടിന്റെ തുടക്കത്തിലെ എത്തിട്ടോ. ഇവിടെ ട്രിപ്പായി വിൽക്കാനുള്ള ചാൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ അതിൽ പോയ സ്ഥലം പോലെ തന്നെ ആമസോൺ വ്യൂ പോയിന്റ് പോലെ തന്നെ കുറച്ചൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ കേട്ടോ. കാണട്ടോ നമ്മൾ താഴേക്കുള്ള നമ്മളെ വണ്ടി നിർത്തിയ അത് അങ്ങാടിയാണ്. ഈ പച്ച പുല്ലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കില്ലേ. അപ്പം നല്ല പാറക്കെട്ടിന് മുകളിൽ കയറി കയറി പോകാനോ. ടോപ്പിൽ എത്തിച്ചേരാം. നമ്മൾ ടോപ്പിലെത്തിയാണ്ടല്ലോ, കിട്ടില്ല കാഴ്ചയുള്ള സ്ഥലമാണ്. മേലൊക്കെ പുല്ലിൻ്റെ പൊടിയായിട്ടോ. അപ്പാ അതാ വലിയ പാറപ്പുത്തുണ്ടോ. ഇത് കുറുക്കന്മാരാണോ? എലിയോ എന്താ മുള്ളമ്മന്നിയോ? അതൊക്കെ കുറുക്കനാ. കുറുക്കന്താ പുത്തേക്കില്ലേ? ഇവിടെ അതെ, ഈ മലയുടെ മുകളിലേ വലിയ വന്യമൃഗങ്ങളൊന്നുമില്ല, പക്ഷെ കുറുക്കന്മാർ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്. ഇവിടേക്ക് പൊത്തുകൾ കണ്ടില്ലേ, നേരത്തെ കണ്ട പൊത്തില്ലേ, അതൊക്കെ അങ്ങനെ കുറുക്കന്മാർ നിൽക്കുന്ന പൊത്തുകളാണ്. അല്ലല്ല, നമ്മള് കുറഞ്ഞ ദൂരം കൊണ്ട് വന്നിട്ടില്ല. 1 കിലോമീറ്റർ വന്നോ? ആ 1 കിലോമീറ്റർ ഉണ്ടാവല്ലേ. ഇല്ലല്ലല്ല, കിട്ടില്ല വൈബുള്ള സ്ഥലം കേട്ടോ കാപ്പുമല. ഇതൊരു ശരിക്കും അധികാരം അറിയപ്പെടാത്ത ഒരു ഹിട്ടനായിട്ടുള്ള പ്ലേസാണ് നമ്മുടെ കരീറ്റിപ്പറമ്പുള്ള കാപ്പുമല. കേത്ത കയറിയിട്ട് നല്ല കിതപ്പാണ്. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കിട്ടോ. ഇതുപോലെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്
തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്തി കൊടുക്കുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. ഞായറാഴ്ച നല്ലൊരു വീഡിയോ വരാൻ പോകുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല കിതപ്പുണ്ട് കേട്ടോ, ഒരുപാട് കയറ്റങ്ങൾ കയറി വന്നുണ്ട്, നല്ല കിതപ്പാണ്. അയ്യോ, നമ്മൾ അബ്ദുള്ള കണ്ടോ പാറ വലിയ മലയുടെ മുകളിലെത്തി. ഇന്നിവിടെ നമ്മൾ നല്ലൊരു കിടിലൻ സൺസെറ്റ് ഇവിടുന്ന് കാണാം. നമ്മൾ ടോപ്പിലെത്തില്ലേ? ഓക്കെ, ടോപ്പിലെത്തിട്ടുണ്ടോ? ഇവിടെ നിൽക്കുന്ന നമ്മൾ രണ്ടാളെ ഇവർക്ക് കാണാം. അവിടെ നിന്ന് കാണാൻ പറ്റും, കാണാം. പക്ഷെ ആളെ തിരിയുടെ ആ നമ്മൾ രണ്ടാൾ ഇവിടെ നിൽക്കുന്ന അവിടെ നോക്കിയാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ആദ്യമായിട്ടൊന്ന് ക്ഷീണം മാറ്റി അത് ഇനി തണുത്താൽ ഇതിന്റെ ടേസ്റ്റ് പോകും. അബ്ദുള്ളക്ക നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാട്ടോ. നമ്മൾ വരുന്നതെന്ന് എന്ത് കണ്ടില്ലേ, നല്ല ഇളനീർ ഇളനീര് രാവിലെ തന്നെ വെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. നല്ല തണുപ്പുണ്ട്, ഇപ്പോഴും തണുപ്പ് പോയില്ല കേട്ടോ. ഇത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം എടുത്താണ് നമ്മളെ ഇളനീ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇത് കത്തിയെടുക്കാൻ പറഞ്ഞു, ഇത് കത്തി ചെറിയ ഹോൾസ് ഉണ്ടാക്കാനേ. നമ്മൾ ഒന്നും നോക്കില്ല, ചെറിയൊരു കമ്പെടുത്തു. അടിപൊളി നമ്മൾ ഒരുപാട് നാളെ ഇതിൻ്റെ മുകളിൽ വരണം എന്ന് വിചാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ പരിപാടികളായതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല ഇത്രയും കാലം. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, അടിപൊളി നല്ല വൈബിളുള്ള ഏരിയ ആണ്, നല്ല ലോങ് സൈറ്റൊക്കെയാണ് ഇവിടെ, അടിപൊളിയാണ്. ചുരത്തിൽ കൂടെ വണ്ടി പോകുന്ന ശരിക്കും കാണാം രാത്രി. ആ ദൂരം അവിടെ നമ്മൾ താമസിച്ച ചുരത്തിൻ്റെ ആ മലനിരകളൊക്കെ കാണാട്ടോ. പക്ഷെ ഇപ്പം അവിടെ ചെറിയൊരു മൂടലുള്ളതുകൊണ്ട് ആര് അല്ലേ താമരശ്ശേരി ചുരം തന്നെ എവിടെ എത്തും അറിയോ? ഇവിടെയും കഴിഞ്ഞ് അവിടെ ഒരു വെള്ളം കാണാം കുറെ അപ്പുറം. ആ വെള്ളം കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് ഒരു മൊട്ടമല, അതിലങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വണ്ടി നിരനിരായിട്ട് വരുന്നത് കാണാം രാത്രിയാണ്. ഇവിടെ പാറയിലേ ഒരു മാർക്കറ്റാണ്ടോ, പണ്ട് കാലത്ത് ഈ സർവേയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു ഇതാട്ടത്. അച്ചടിപ്പാറ അല്ലേ ആ ഇവിടെ ഈ സ്ഥലത്ത് ഈ പാറയ്ക്ക് പറയുന്ന പേരെന്താ പറയുക, അച്ചടിപ്പാറ എന്നാണ് പറയുക. അല്ല ഈ സർവേയുടെ ഈ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു കിട സ്ഥലമാണത്. ഏറ്റവും ടോപ്പാണിത് കണ്ടല്ലേ, എന്ത് ഭംഗിയാ നോക്കി, അടിപൊളി പ്ലേസാണ്. ഇവിടുന്ന് ചുറ്റുള്ള കാഴ്ചകളുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതെ തീർച്ചയായും നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ കാണട്ടെ അല്ലേ. അതുപോലെ തന്നെ നമ്മളങ്ങോട്ടാ പോകുന്നത്, ഇത് അപ്പുറത്തെ വസ്തു അവിടേക്ക് പോവാ. ആ ആ അമ്മ അങ്ങോട്ട് അവിടെ ആ സൈഡ് പോയി. ആ ഓ ആയിക്കോട്ടെ, സൂര്യ കുറച്ച് താമരം സൺസെറ്റ് നോക്കിയിട്ടെ. ആ സൂര്യാസ്തമൊക്കെ നല്ല സൺസെറ്റൊക്കെ ആവുന്നുണ്ടോ, നല്ല ചിലപ്പോൾ നല്ല അടിപൊളി സൺസെറ്റ് കിട്ടും. ഇവിടെ ഇതിന് ടോപ്പ് കയറി കഴിഞ്ഞാണ്ടല്ലോ, നല്ല തണുത്ത കാറ്റാ, നല്ല കാറ്റ് വെച്ചാൽ അടിപൊളി കാറ്റുള്ള എന്ത് എന്ത് സുഖം അറിയോ. അവിടെ പോയോക്കല്ലേ, നമ്മളത് ആ ഭാഗത്തേക്ക് പോവാണ്. അവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാൽ അപ്പുറ ഭാഗത്തേക്ക് കാഴ്ചകളൊക്കെ കിട്ടും. ഇത് വയനാടൻ പുല്ലല്ലേ അല്ലേ? വയനാടൻ പുല്ല്, ഈ വയനാടൻ പുല്ല് കാച്ചിട്ടാണ് പുൽത്തലം ഉണ്ടാക്കുന്നത്. പണ്ട് വയനാട്ടിൽ നിന്നൊക്കെ ഈ പുൽത്തലം കൊണ്ടുവന്ന് വിൽക്കുന്നൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ഈ വയനാടൻ പുല്ല് അവർ വാറ്റിയെടുത്തിട്ടാണ് പുൽത്തലം ഉണ്ടാക്കുന്നതൊക്കെ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഫുള്ള് ടവറുകളാട്ടോ, ഓരോ മലയുടെ മുകളിലും അല്ലേ കറക്റ്റ് ഓരോ ടവറുകൾ കാണുന്നുണ്ട് ഇഷ്ടംപോലെ. നമ്മള പാർക്കറ്റിൻ്റെ തൃപ്തിപ്പുറത്തെത്തിട്ടോ, എന്താണെന്ന് വെച്ചി ഓ അടിപൊളി. ഇവർ സൺസെറ്റ് അടിപൊളിയാണ് കിട്ടുട്ടോ, ഓ സൂപ്പർ സൺസെറ്റാണ്.
അപ്പൊ ഏതാ നല്ല അടിപൊളി സൺസെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ എങ്ങനെ കിട്ടില്ല സൺസെറ്റ് അല്ലേ? സൂര്യാസ്തമയം അങ്ങനെ കറക്റ്റ് ആയിട്ട് കാണാതെ നമുക്ക് ഒരു ഒരുപാട് മലകൾ കാണാട്ടോ. ഒരു 1000 മല തന്നെ ഇവിടുന്ന് കാണാം. ആ ചുറ്റും നോക്കിയാ എത്ര നോക്കിയാ അടിപൊളി മലകളാണ്. നമുക്കൊരു ദിവസം ഇതിലൊക്കെ നമുക്ക് ഒരു ദിവസം ഇവിടെ വരണം. ഒരു ദിവസം രാവിലെ ഒരു സൂര്യോദയം കാണാൻ വേണ്ടി വരണം. ഒരു മഞ്ഞൊക്കെ പോകുന്ന സമയത്ത് വരണം. അപ്പൊ ഇതൊക്കെയാണ് കാപ്പുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. എങ്ങനെയുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കിടിലും സൺസെറ്റും പിന്നെ ടോട്ടൽ ഓവറോൾ ഇങ്ങനെ ഒരുപാട് ദൂരേക്കുള്ള ദൂര കാഴ്ചകളും അവിടെ മലനിരകളും അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളും ഒക്കെ ഉള്ള ഒരു കിടിലം പ്ലേസാണ്. കിടിലം ഹിഡൻ പ്ലേസാണ് ഈ കാപ്പുമല, അതായത് കൊടുവള്ളി കരിയേറ്റിപ്പുറമുള്ള കാപ്പുമല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു. അബ്ദുള്ളക്ക ഒരു ഹായ് പറയൂ എല്ലാവർക്കും. ഹായ്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതാണോ അബ്ദുള്ളക്ക? നമ്മൾ അബ്ദുള്ളക്കാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അബ്ദുള്ളക്ക നമ്മളിവിടെ കൊണ്ടുവന്നില്ലായിരുന്നു നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. എന്തായാലും അടിപൊളി അടിപൊളി സ്ഥലങ്ങളാണ്. ഇനി ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും അറിയാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കേ.